ഗുൽഷൻ ബിഹാരിയുടെ ബിസിനസ് ഹൈലൈറ്റിന് പോകാൻ കാരണം കറിയാണെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ഹൈലൈറ്റ് മാത്തച്ചൻ കറിയെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തതായിട്ട് അറിവ് കിട്ടി ജുമേറ ബീച്ച് ഹോട്ടലിൽ വെച്ച് ലാസ്റ്റ് മൺഡേ നൈറ്റിൽ. മാത്തച്ചൻ 8 മണിക്ക് ശേഷം പുറത്തുപോയി. കറിയെയും ഹൈലൈറ്റിൻ്റെ സെക്രട്ടറി കാദറിനും മാത്രമേ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ഹോട്ടലിലെ ഒരു സ്റ്റാഫിൽ നിന്ന് ആക്സിഡൻ്റായി കിട്ടിയ ഒരു ഇൻഫർമേഷനാണിത്. എൻ്റെ കാൽക്കുലേഷൻസും ആ വഴിക്ക് തന്നെയാണ്. ബട്ട് ഗുൽഷൻ ബിഹാരി ഈസ് എ ഷൂട്ട് ബിസിനസ് മാൻ. അയാളെ കറി എങ്ങനെ വളച്ചെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഗുൽഷൻ ബിഹാരി ഒരു വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഹീസ് ഓൾസോ ഹ്യൂമൻ ബീയിങ് വിത്ത് ഓൾ വീക്ക്നെസ്സസ്. പിന്നെ മാത്തച്ചൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്വന്തം ആൾക്കാർ തന്നെയാണ് നമ്മളെ ആദ്യം ചതിക്കുന്നത്. തൽക്കാലം ഈ കാര്യം നമ്മൾ രണ്ടൊരു മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ? യെസ് സർ. സീഗൽ ഷിപ്പിംഗ് സർവീസ് തുടങ്ങിയ കാലം മുതലേ മാർക്കോസ് എൻ്റെ കൂടെയുണ്ട്. കമ്പനിയുടെ ഓരോ കയറ്റങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും മാർക്കോസ് എന്നോടൊപ്പം വിശ്വസ്തനായി നിന്നിട്ടുണ്ട്. താൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കറിയയ്ക്ക് ഞാൻ ഇവിടെ ജോലി കൊടുത്തത്. എൻ്റെ അളിയനായതുകൊണ്ട് മാത്രമല്ല ഞാൻ അവനെ റെക്കമെൻഡ് ചെയ്തത്. ഈ ജോലിക്ക് അവൻ പ്രാപ്തനാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. കഴിവുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അത് കൂടിപ്പോകുന്നു. പണമുണ്ടാക്കുക എന്ന് ലക്ഷ്യമുള്ള ഒരാൾ ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്ന് ആദ്യം നമുക്ക് തോന്നുന്നു. കൂടുതൽ പണമുണ്ടാക്കാനുള്ള അവസരം ലഭിച്ചാൽ അങ്ങനെയുള്ളവരാരെയും ചതിക്കും. ഇപ്പോൾ കറിയ സീഗലിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ സ്ഥിതിയിൽ അയാളെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ അത് സ്ഥാപനത്തിന് നന്നായിരിക്കില്ല. ഇപ്പോൾ അവൻ്റെ പേരിലുള്ളത് സംശയങ്ങൾ മാത്രമാണ്. ഞാൻ അവനോട് സംസാരിക്കാം. വ്യക്തമായൊരു തെളിവ് കിട്ടുന്നവരെ ഓരോ നീക്കവും പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് നടപടിയെടുത്താൽ പോരെ സാർ? ഓഫ് കോഴ്സ്. ഈ പ്രശ്നം ഞാൻ മാർക്കോസിനെ ഏൽപ്പിക്കുന്നത് സീഗലിൻ്റെ ജനറൽ മാനേജർ എന്ന നിലയ്ക്കാണ്. അളിയൻ എന്ന പരിഗണന ഇതിൽ പാടില്ല. എനിക്കറിയാം സാർ, ഞാൻ അങ്ങനെ പെരുമാറും. ഞാൻ ഉടനെ തന്നെ ഡോക്ടർ കമൽനാഥിനെ വിളിച്ച് അങ്ങോട്ട് അയക്കാം. ഇങ്ങനെ വയലുണ്ടാകുന്ന സമയത്ത് തന്നെ അറിയിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ പേടിക്കണ്ട. ഞാൻ വരാം, നീ സമാധാനായിട്ടിരിക്കും. ഹലോ ഡോക്ടർ കമൽനാഥ്.
ഡോക്ടർ കമലാ ഡോക്ടർ മോള് അവക്ക് തീരെ വയ്യ കുറച്ച് ഭേദമായിന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ Let me examine her. She'll be all right, okay? Mama. Mama. Please wait. Hello, NC. Hello. Hello, NC. Uncle. How do you feel now? Please help me, uncle. I'll let in a trap here. I'll give you a hug. I'll go to the door, uncle. Please. What's the door? What's the door? I'll go. I'll go to the door. You tell me the reason. What's the reason for you? I'll go to the door. Give me my medicine. I'll go to the door. Okay. That's all. Please. I'll go to the answer. Okay. ദാ ഇതല്ലേ വേണ്ടത് താങ്ക്സ് സിറിഞ്ച് എവിടെ എന്റെ സിറിഞ്ച് എന്റെ സിറിഞ്ച് നോ ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ് ഗിവ് She's okay. കുറച്ച് നേരം കിടക്കട്ടെ. പക്ഷേ അവളെ കുത്തി വെച്ചത് Don't worry. അത് ശരിക്കും മയക്കുമരുന്നല്ല. മെഡിക്കൽ ടേംസിൽ അതിനെ പ്ലാസിബോ എന്ന് പറയും. രോഗിയുടെ സമാധാനത്തിന് വേണ്ടി മാത്രം. അതിന് പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റും ഇല്ല. ആൻസിയെ നമ്മൾ ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നരുത്. 3-4 മണിക്കൂർ കിടക്കുമ്പോൾ എല്ലാം ശരിയാവും. She'll be better. Don't worry. രക്ഷപ്പെടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. That's the most important thing. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് എല്ലാം ശരിയാവും. ഓക്കേ? നമസ്കാരം വേണു ഹായ് കല്യാണവും മധുവിതവും ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങ് പോകുന്നു അല്ലേ എന്ത് ചെയ്യാനാ കൃഷ്ണ നമുക്കൊക്കെ ഇത്രയും വിധിച്ചിട്ടുള്ളൂ പെണ്ണെങ്ങനെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ അതെല്ലാം ഒന്ന് അടുത്തറിയാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ ആകെ 14 ദിവസം ഒന്നിച്ച് കഴിയാൻ പറ്റിയത് അതിനിടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും വീടുകളിൽ പോകാതെ പറ്റുമോ അടുത്ത് കാണാനും സ്വൈരമായിട്ടൊന്നും സംസാരിക്കാനും എപ്പോഴാ സമയം കരച്ചിലും പിഴിച്ചിലും ആയിട്ട് ഇങ്ങ് പോന്നു ആ ഇനി എന്നാ എല്ലാരും ഒന്ന് കാണാൻ പറ്റിയ കൃഷ്ണ എല്ലാരുടെയും കാര്യം ഇങ്ങനൊക്കെ തന്നെയാ ഇനിയിപ്പോ നാട്ടുകാർ തന്നിട്ട് മുഴുവൻ സപ്ലൈ ചെയ്ത് തീർക്കാൻ 2 ദിവസം വേണ്ടി വരും ആ വേണു എത്തിയോ ആ കല്യാണം കേമായിരുന്നോ ആ ഒരുവിധം കഴിഞ്ഞു ഇന്ന് ഡ്യൂട്ടി ഇല്ലേ താമസിച്ചു ഇതാ പോവാണ് ആ കുഞ്ഞാലിക്ക് വന്നില്ലേ കുഞ്ഞാലിക്ക് ഇപ്പൊ എത്തും ആ വളരെ ആക്സിഡന്റൽ ആയിട്ടാണ് മാർക്കോസ് സാറിനെ ഞാൻ നാട്ടി വെച്ച് കണ്ടത് ആൻറ്റിച്ചനെ കുറിച്ച് എന്നോട് അന്വേഷിച്ചു അപ്പോഴാണ് ആൻറ്റിച്ചൻ തളർന്നു കിടക്കുകയാണെന്നും ചികിത്സയ്ക്ക് പോലും നിവൃത്തിയില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം അറിയുന്നത് നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നോ ഞങ്ങളൊരു നാട്ടുകാരാണ് എൻ്റെ സീനിയറായി മാർക്കോസ് സാർ കോളേജ് പഠിച്ചിരുന്നു ആരോടും അധികം അടുക്കാത്ത ഒരു സാധുവായിരുന്നു അന്ന് ആഹ് എന്നിട്ട് ആൻറ്റിച്ചനെ കാണാൻ വന്നില്ലേ വന്നു എൻ്റെ ദയനീയ സ്ഥിതി കണ്ട് ഗൾഫിൽ ഈ ജോലി ശരിയാക്കി തന്നു സീഗളിൻ്റെ ഫ്രീ വിസയ്ക്ക് ഏർപ്പാട് ചെയ്തത് കറിയയാ ഓ അതിൻ്റെ പേരിലാണ് കറിയയുടെ അസുഖം ആരംഭിച്ചത് അല്ലേ മാർക്കോസ് സാറിനെ എന്നെ ചേർത്ത് അയാള് വേണ്ടാത്തൊക്കെ പറഞ്ഞിടക്കയാ പാവം മാർക്കോസ് സാറിനായി ചീത്തപ്പേ അതിനിപ്പോ നീ എന്ത് ചെയ്യാനാ അവരളിയന്മാരെ തമ്മിൽ വഴക്കിട്ട് തീർത്തോളും
കൂടുതൽ പറഞ്ഞ മാർക്കോസ് നീയും തമ്മിൽ പല ബന്ധമുണ്ടെന്നങ്ങ് പറഞ്ഞേക്കണം. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എന്താ, അദ്ദേഹം ചീത്ത മനുഷ്യനൊന്നും അല്ലല്ലോ. ഞാനൊരു സ്ത്രീയല്ലേ അനിതേ, എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങള്? ആന്റിച്ചനെ മോനെ ഓർത്ത് എല്ലാം അടക്കി കഴിയാ ഞാൻ. എന്നിട്ടും ഇങ്ങനെ. നീ വിഷമിക്കാതെ, അവസരം കിട്ടാത്തത് കൊണ്ട് മാന്യന്മാരായി പോയവരാണ് ലോകത്ത് കൂടുതൽ. എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും മനസാക്ഷി വിൽക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിനക്ക്. അതിനുപോലും കഴിയാത്ത എന്റെ അവസ്ഥയോ? ആ ഹലോ. ഹലോ അമ്മച്ചി. ഞാനാ. ആ തമ്പി കുഞ്ഞാണോ? ആ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചല്ലോ. എന്നാ പുറപ്പെടുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല തമ്പി കുഞ്ഞെ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച തന്നെ 10-40 തേങ്ങയാ കള്ളന്മാര് കയറി ഇട്ടോണ്ട് പോയത്. തേങ്ങയിലൊക്കെ കത്തിയും മുള്ളും വെച്ച് കെട്ടണമെന്നാ പറമ്പിലെ അന്തോണി പറയുന്നത്. ആ അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കും. ഞാൻ ടിക്കറ്റിന് പറഞ്ഞു കഴിഞ്ഞു. എന്തായി പറയുന്നത്? അമ്മച്ചി വന്നേ പറ്റൂ. ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്തുവാ പറയണ്ട തമ്പി കുഞ്ഞെ? നിർബന്ധമാണെങ്കി വരാ. അല്ല അതിപ്പോ എന്തോ ചെയ്യും? ഈ വിമാനത്തിലൊക്കെ കേറാൻ എനിക്ക് പേടിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അറിയാൻ വയ്യാത്ത നാട്ടി വന്ന് ഇറങ്ങാലത്തെ സ്ഥിതിയോ? അമ്മച്ചി ഒന്നും പേടിക്കണ്ട. ഇവിടെ വിമാനത്താവളത്തിൽ ഞാൻ കാറുമായി വന്ന് കാത്തു നിൽക്കും. അമ്മച്ചി വെറുതെ ഇങ്ങ് പോന്നാ മതി. ആ ശരി, വരാം വരാം. എന്നിട്ട് ഹണിമൂണിന് എവിടെയൊക്കെ പോയി? ഹണിമൂണോ? കൊള്ളാം. ആകെ 14 ദിവസം ലീവ്. അതിനിടയിൽ എല്ലാ ബന്ധുക്കളുടെയും വീട്ടിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ഒന്നും മിണ്ടിയും പറഞ്ഞും പരിചയപ്പെട്ടപ്പോഴേക്കും ലീവ് തീർന്നു. ഗൾഫുകാരന്റെ ഒരു വിധിയേ. ഇനി ഈ അടുത്ത അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോ പിന്നെയും മധു ഇത് തന്നെയാ. നമ്മുടെ അവസ്ഥ അറിയാവോ? ലീവിന് പോകുമ്പോ ഒക്കെ നമുക്ക് ഹണിമൂണാ. അതൊരു സുഖാടോ. പിന്നെ ആദ്യ രാത്രിയില് വധുവിനോട് വേണു ആദ്യം പറഞ്ഞേട്ടെ. ഒന്നുമില്ലെന്നേ, അങ്ങനെ വിട്ടാൻ പറ്റില്ല. പറഞ്ഞേ പറഞ്ഞേ. അതെ, നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പാലൊക്കെ ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോ നാണത്തോടെ ഒക്കെ എന്താ പറഞ്ഞ? പറ പറ. ഒന്നും ഉണ്ടായില്ല. ആദ്യ രാത്രിയിൽ എനിക്ക് തരാൻ വെച്ചിരുന്ന പാല് പൂച്ച കുടിച്ചു. വെറും കൈയോടെ അവള് മണിയറയിലേക്ക് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, പൂച്ച പാല് കുടിച്ചല്ലേ? എന്നിട്ട് അപ്പ അവള് പറയാ, കട്ടക്കാപ്പി ഉണ്ട് കൊണ്ടുവരട്ടെ. കുടുംബജീവിതം തുടങ്ങാൻ പറ്റിയ ഒരു സാധനയെ കട്ടൻ കാപ്പി. നമ്പൂതിരി അതിന്റെ പാല് പൂച്ച കുടിച്ചൊന്നും അല്ലെന്നേ, കട്ടൻ കാപ്പി കുടിച്ചാൽ ഉറക്കം വരത്തില്ല. അപ്പളേ ചോദ്യം പറഞ്ഞൊക്കെ നിക്കട്ടെ, ബാക്കി സംഭവം പറ. ബാക്കി ഇന്ന് ഇത്രയും മതി. കല്യാണം കഴിയാത്ത പിള്ളേരെ ഇത്രയും കഥയൊക്കെ കേട്ടാ മതി. ചെല്ലു ചെല്ലു, എനിക്ക് ഉറക്കം വരുന്നു. കുഞ്ഞാലിക പുരുഷേട്ടൻ വന്നില്ലേ? ആരൊക്കെയോ ഒന്ന് ഓനെ ഭീഷണിപ്പെടുത്തിട്ട് പോയി. ഇന്ന് പകയം പണിക്കും വന്നില്ല. എവിടെങ്കിലൊക്കെ മുങ്ങി നടക്കാവും. കുറെ കഴിഞ്ഞ് വന്നോളും. ആ നമുക്ക് കിടക്ക. ഈ കളറ് നിനക്ക് നന്നായിട്ട് ചേരും കണ്ടോ. നെയിൽ പോളിഷ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പെൺകുട്ടികളായ ഇതൊക്കെ വേണം. ഇതിലൊക്കെ ഓരോ അമ്മമാർക്ക് സന്തോഷം കിട്ടുന്നേ. എന്നാ പിന്നെ ഞാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ണെഴുതി പൊട്ടുന്നോട് നടക്കാം. എന്താ നടന്നാലെന്താ? വല്യമ്മച്ചി വന്നൊന്ന് കാണണം. നിന്റെ ജീൻസ് ഷർട്ടും ഒന്നും സമ്മതിക്കത്തില്ല. നല്ല വഴക്ക് കിട്ടുകയും ചെയ്യും. അത് അമ്മായിമ്മ പോരോണ്ട് അമ്മയ്ക്ക് തോന്നണ. വല്യമ്മച്ചി പാവാ, എനിക്ക് വലിയ ഇഷ്ടാ. എന്താ ഫ്രിൽസുള്ള ഡ്രസ്സിന്റെ പേര്? ചട്ടയും കവണി. ആ അത് തന്നെ, വലിയ ഇഷ്ടാ എനിക്കത്. നീയോ അതൊക്കെ ഇട്ടോണ്ട് നടന്നു, വല്യമ്മച്ചിക്ക് വളരെ സന്തോഷാവും. അത് വേണ്ട, ഇവിടെ വന്നാ ഇവിടത്തെ വേഷം. വല്യമ്മച്ചിയെ മീഡിയം ഫ്രോക്കോ കിടിച്ച് നടത്താം. നല്ല ഭംഗിയായിരിക്കും അല്ലേ? അൽഹിൻ ബിസിനസ് ഷോയസിൻ ഗന ലിസി അച്ഛാ ഹന ബസ് ടീക്ക്. അഭി പുരാന ബിസിനസ് പൂര വാപസ് ലെനൈ പഡേഗാ. ഓഫ് കോഴ്സ്, അഗർ രാമോഹൻ ആയേഗാ തോ ക്യാ ഹോഗാ? അബജൻ ലമായി ജി സബ് ബർബാദ് കിയാ, അഗർ ബദായ തോ കോൺ സുനേഗാ? ആ മുഹമ്മദേ, സാബിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ.
അതെ, ഡോണ്ട് ഡിസ്റ്റർബ് us ഫോർ സം ടൈം. യെസ് മാഡം. സാർ, ഐ കാൻ എക്സ്പ്ലെയിൻ. നോ, സീഗൽ ഷിപ്പിംഗ് സർവീസിന്റെ പേരിൽ ഫ്രീ ആയി നൽകിയ വിസ വിലയ്ക്ക് നൽകാൻ നിങ്ങൾക്ക് ആരാ അനുവാദം നൽകിയത്? അതിന്റെ പേരിൽ പലരോടും പണം വാങ്ങുക, അതും വെട്ടിച്ചൊണ്ട് ട്രാവൽ ഏജൻസിക്കാരൻ മുങ്ങുക, ഇടനിലനിന്നവനെ അന്വേഷിച്ച് നാട്ടുകാർ നടക്കുക, ഛേ, ഇങ്ങനൊരു ചീത്ത പേര് കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട്. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഏതെങ്കിലും ട്രാവൽ ഏജൻസിക്കാർ മുഖേന അല്ലാതെ നമുക്ക് നേരിട്ട് പോയ ആളിനെ കണ്ടുപിടിച്ച് നിയമനം നടത്താൻ പറ്റില്ല. അപ്പോൾ ട്രാവൽ ഏജൻസിക്കാരൻ ചെയ്യുന്ന ജോലിക്ക് അവർ കമ്മീഷൻ വാങ്ങും. സീകളിന് 10 തൊഴിലാളികളെ വേണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വിസയുണ്ട്, അവർ വരും. അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സാർ എന്നോട് ചോദിച്ചോ, അല്ലേ ശിക്ഷിച്ചോ. എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യും, അക്കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾക്ക് ന്യായങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ പുരുഷു ഈ കമ്പനിയിൽ തന്നെ സ്റ്റാഫാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഐ വോണ്ട് ടോളറേറ്റ് ഇഫ് യു എക്സ്പ്ലോയിറ്റ് വൺ ഓഫ് മൈ മാൻ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സാർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട്. അളിയാ, എന്തൊക്കെയാടോ ഇത്? മാത്രജനം ഗവൺമെന്റ് മത്സരിക്കുന്നത് എന്നെ വിലയാടാക്കരുത്. നോ, ഐ വോണ്ട് എ ക്ലിയർ റിപ്പോർട്ട് വിത്തിൻ 24 അവേഴ്സ്. അളിയാ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോ നോ, ഐ ഡോണ്ട് വോണ്ട് എനി മോർ ബ്ലഡി ആർഗ്യുമെന്റ് ഫ്രം യു. ഓക്കെ, രാധാമണി